നമസ്കാരം, ഞാൻ സ്കാനിയ ബിദിര. വന്ന് വന്ന് കൊറോണയേക്കാൾ കൂടുതൽ ഭയക്കേണ്ടത് കർണാടകയെ ആണെന്നോളമെത്തി കാര്യങ്ങൾ. അതിർത്തിയെ അടച്ചിടുന്ന പരിപാടി ഇനിയെങ്കിലും അവസാനിപ്പിക്കണമെന്ന് പലരും തൊണ്ട പൊട്ടുമാറുച്ചത്തിൽ വിളിച്ചു പറഞ്ഞിട്ടും അതിർത്തി സംസ്ഥാനത്തെ അധികൃതർ ഇതുവരെ ചെവി കൊണ്ടിട്ടില്ല. അത്യാഹിത വിഭാഗക്കാരുടെ സഞ്ചാര സ്വാതന്ത്ര്യത്തിനുള്ള അവകാശമാണ് ഇവിടെ ഹനിച്ചുകൊണ്ടിരിക്കുന്നത്. വേണ്ടാം വണ്ണം ചികിത്സ ലഭിക്കാതെ മരിച്ചവരുടെ എണ്ണം 6. ഇതിങ്ങനെ പോയാൽ ഇനിയും മരണസംഖ്യ വർദ്ധിച്ചു കൊണ്ടേയിരിക്കും. കർണാടകയിലെ ആസ്പത്രികളിൽ രോഗികളുടെ ആധിക്യം മൂലം അവിടേക്ക് പ്രവേശനം ലഭിക്കുന്നില്ല, അനുമതി നൽകുന്നില്ല എന്ന മുടന്തൻ ന്യായം ഇന്നലത്തെ 1-2 വോയിസ് ക്ലിപ്പുകളോടുകൂടി തെറ്റാണെന്ന് മനസ്സിലായി. അതുപോലെ തന്നെയാണ് കർണാടകത്തിൽ നിന്നും കേരളത്തിലേക്ക് പച്ചക്കറികളുമായി വന്ന ലോറിയെ ആക്രമിച്ച സംഭവവും. കണ്ടാൽ അറിഞ്ഞില്ലെങ്കിൽ നമ്മൾ കൊണ്ടാലെങ്കിലും അറിയണം. കർണാടകയുമായി അതിർത്തി പങ്കിടുന്ന കാസർഗോഡിനോടാണ് ഇത്രയേറെ അവജ്ഞയും അകറ്റി നിർത്തലും. ഹൃദ്രോഗികളെയും ആസ്മ രോഗികളെയും കൊണ്ടാണ് ആംബുലൻസുകൾ അങ്ങോട്ട് ഓടുന്നത്, അല്ലാതെ കൊറോണ വൈറസ് വാഹകരെയും കൊണ്ട് പോവുകയല്ല. മറ്റൊരു കാര്യം, കർണാടക അതിർത്തികൾ മണ്ണിട്ട് മൂടിയതാണ്. അടച്ച അതിർത്തി പ്രദേശങ്ങൾ ഒരു കാരണവശാലും തുറന്നു കൊടുക്കുകയില്ലെന്ന പിടിവാശി നമ്മുടെ ഫെഡറൽ സംവിധാനത്തോടുള്ള വെല്ലുവിളിയും സത്യപ്രതിജ്ഞയുടെ ലംഘനവുമാണെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇത് നമുക്ക് വീണ്ടും വിചാരത്തിനുള്ള സമയമാണ്. നല്ല വിദ്യാഭ്യാസ രംഗവും നല്ല ആയുരാരോഗ്യ രംഗവും നമ്മുടെ ഈ കാസർഗോഡായി ഉണ്ടായിരുന്നെങ്കിൽ ഒരു പക്ഷേ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആവുമായിരുന്നില്ല. നമുക്ക് നാം മാത്രമേയുള്ളൂ എന്ന സത്യത്തിൽ ഊന്നി വേണം ഇനിയങ്ങോട്ട് നമ്മുടെ ഓരോ കാര്യങ്ങളും. സാമ്പത്തികമായി അല്പമിത്തിരി മെച്ചപ്പെട്ടവരൊക്കെ കാസർഗോഡ് വിട്ട്, ജനിച്ച നാട് വിട്ട് കർണാടകയിലാണിപ്പോൾ താമസം, മക്കളുടെ വിദ്യാഭ്യാസത്തിനും മറ്റുമായി. അവിടുത്തെ 100% ക്രയവിക്രയങ്ങൾ നടക്കുന്നത് ഈ കാസർഗോഡുകാരിലൂടെയാണെന്നുള്ളത് കാര്യം കൂടി ഓർക്കേണ്ടതുണ്ട്. അതിനിടയിലാണ് അപരിചിതത്വത്തിൻ്റെ ഈ പുതിയ പുതിയ മതിൽക്കെട്ടുകൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഇത്തിരി വട്ടം മാത്രം കാണുന്നതും ഇത്തിരി മാത്രം ചിന്തിക്കുന്നവരുമായ ചെറിയ മനുഷ്യരുടെ ലോകമാണെവിടെയും. ഇന്നല്ലെങ്കിൽ നാളെ നമ്മുടെ സ്വപ്നങ്ങൾക്ക് നിറം പകരാൻ നമ്മുടെയൊക്കെ ഉള്ളിലുള്ള കൊച്ചു കൊച്ചു കനലുകൾക്കാവുമെന്ന് തെളിയിച്ചു കൊടുക്കേണ്ടത് നമ്മുടെ കർത്തവ്യമാണ്, നമ്മുടെ ഓരോരുത്തരുടെയും. സാമ്പത്തികമായി അത്രയേറെ മോശക്കാരൊന്നുമല്ല നാം. ആശ വെച്ചാൽ നേടാനാകാത്തത് ഒന്നുമില്ല ഈ ലോകത്ത്. കാലം വഴിതെറ്റിച്ചു കൊണ്ടുപോകുന്ന ആശകളെ ജീവിതത്തിലൊക്കെ തിരിച്ചു കൊണ്ടുവരാൻ മോഹങ്ങൾക്ക് അത്രമാത്രം കഴിവുണ്ട്. ഇന്നുള്ള ഇൻസ്റ്റാൾമെൻറ്റ് മനുഷ്യരിൽ നിന്നും നാം എപ്പോഴാണ് ഒരു പൂർണ്ണ മനുഷ്യനാവുക എന്ന കാര്യം നിങ്ങളിലേക്ക് വിട്ടുകൊണ്ട് നന്ദി, നമസ്കാരം. തൊണ്ണൂറ്റിയഞ്ച് വർഷങ്ങളുടെ പാരമ്പര്യവും ഏറ്റവും വലിയ ആഭരണ ശേഖരവുമായി ഭീമയുടെ സംശുദ്ധി ഇനി തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ. നമ്മുടെ കാസർഗോഡ് ഇനി കസറും. ഭീമ ജ്വല്ലറി, പ്രസ് ക്ലബ് ജംഗ്ഷൻ, കാസർഗോഡ്.